നമ്മളെന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ ഒരു പെണ്ണിനെ കാണിക്കാൻ വന്നതാ. പിന്നെ ഇയാളെ പറഞ്ഞില്ല കേട്ടോ, ഞാൻ പെണ്ണ് കാണാതെ കിടക്കുവാന്ന് തോന്നുന്നു. അതല്ല നിന്നോട് പറഞ്ഞത്, നിന്നെ ഒരു നിനക്കൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാൻ വന്നതാന്ന്. പോക്കൃത്തരം പറയരുത്, ഞാൻ ഒരു പ്രവാസിയാണ്, അല്ല നിന്നെ പോലെ തോന്നിവാസിയല്ല, മനസ്സിലായോ? ഈ കാളിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എടാ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. അതിനൊരു പെണ്ണിനെ കാണണ്ടേ? കാണണം. ആ അതിന് വന്നതാ നമ്മളിവിടെ. ആണോ? ആ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. പിടി കിട്ടി. ഞാൻ അപ്പൊ ഇത് ചമയവിളക്കിന് പോകാൻ വേഷം കെട്ടി വന്ന ആണാണോ? തല്ലു കൊള്ളിച്ച് നടക്കത്തുള്ളൂ, നീ അവിടെ മിണ്ടാതെ നിൽക്ക്, ഞാൻ പറഞ്ഞു തരാല്ല. ആരാ, എന്താ നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ എന്താ കാര്യം? അല്ല ഞങ്ങൾ ഇവിടെ ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് വേണ്ടി വന്നതാണ്. പെണ്ണ് കാണാൻ ഈ ഫ്ലോറിലാണോ ചേട്ടാ വരുന്നേ? അല്ല പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പെണ്ണ് ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ പെണ്ണിനെ കാണാം, ഷൂട്ടിംഗ് കാണാമല്ലോ. അല്ല ഇയാളാരാ കൂടെ ഉള്ളത്? ഇത് വന്നിട്ടില്ലേ, ഭയങ്കര ഗൾഫുകാരനാ ഇദ്ദേഹം. ഗൾഫുകാരനാണ്? അല്ലെ, ഒരു ഗൾഫുകാരൻ ഇതുപോലെ ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കാണേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? എനിക്ക് ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കാണേണ്ട കാര്യമേ ഇല്ല. സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ അറബിയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്യാമായിരുന്നു. അയ്യോ, പിന്നെന്താ വിവാഹം ചെയ്യാതിരുന്നേ? അറബിയുടെ മകളോട് സമ്മതിക്കണ്ടായോ? പോയിന്റാണ്. മുട്ടം പണിയായിരുന്നു, അതൊന്ന് കാണണമായിരുന്നു. അല്ല നീ ആരോടാ പണി ചെയ്തെന്നാ പറഞ്ഞ? അൽ അബീസ്. അയ്യോ, അറബിയുടെ ഒക്കെ ജോലി ഇവന്റെയൊക്കെ ഭയങ്കര ഭാഗ്യം തന്നെ. അറബിയോ? ആ ആര് പറഞ്ഞ അറബിയുടെ കൂടെ ആയിരുന്നു? പിന്നെന്തോ അത്? അല്ല അബീസ് എന്ന് പറയുന്നത് എന്റെ ഒട്ടകത്തിന്റെ പേരാണ്. ഒട്ടകത്തിന്റെ പേരൊക്കെ ഉണ്ടോ? അങ്ങനെ ഇവിടെ ആനക്ക് പേരിടുന്നില്ലേ നിങ്ങള്? ആന മംഗലാകുന്ന കർണൻ, എടപ്പാൾ രാജൻ എന്നൊക്കെ, അതുപോലെ ഒട്ടകത്തിന് കൂടെ ഞങ്ങൾ പേരിടും. ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ സത്യത്തിൽ ഞാൻ പ്രേക്ഷയിലായിരുന്നു. അപ്പം അറബി ഒക്കെ പറയുവോ? അറബി പറയുവോന്നോ, വന്ന് കേക്കണം. രാവിലെ എണീച്ച മുട്ടം തെറി വിളിച്ചോണ്ടാണ് അവൻ എണീക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങുന്നത് കിടക്കുന്നതും വരെ അവൻ എന്നെ പറയും. ഞങ്ങളുടെ അറബിയും പറയും, പിന്നെ കണ്ണി കാണുന്ന അറബി എല്ലാം പറയും. മാത്രം തെറ്റെന്താണ് ഞാൻ ചെയ്യുന്നത്? അല്ല ഇത് കൊച്ചി അതല്ല പറഞ്ഞേ. പിന്നെ അത് ചോദിച്ചത് അറബി പഠിച്ചിട്ടുണ്ടോന്ന്. അത് ചോദിച്ചത് അറബി പഠിച്ചിട്ടില്ല. അറബി പഠിക്കാത്ത കൊണ്ടല്ല ഈ മലയാളികൾക്കെല്ലാം അവിടെ ജോലി കിട്ടുന്നത്. ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്ന് കാട്ടറബികളാണ്. ഇവരും വിദ്യാഭ്യാസം ഇല്ല. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അയ്യോ, എന്ത് പറ്റി? എന്നെ അച്ഛനെയും വിട്ട് അമ്മ പോയി. ചേട്ടാ കരയല്ലേ? അതെ, അല്ലെങ്കിലും അങ്ങനെയാണ്, നല്ല നല്ല ആൾക്കാരെ ഈശ്വരൻ നേരത്തെ വിളിക്കും. അതാണ്. അതല്ല, വിറകേട്ടാൻ വന്ന ഈശ്വര പിള്ള അമ്മ വിളിച്ചു പോയി. നല്ല ഫാമിലി. നല്ല കൊള്ളണ്ട, വേറൊരു കാര്യം ചെയ്യാൻ പെണ്ണിനെ കാണിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. അതുകൊണ്ട് ആ ഇരിക്കുന്നതാണ് പെണ്ണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞോണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഡിമാൻഡ് ഉണ്ടല്ലോ. ചെറുപ്പക്കാർക്കല്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ വ്യത്യസ്തനാണ്. എനിക്കൊരു 500 പവനും ഈ പൃഥ്വിരാജിയുടെ ഒരു കാറ് എടുത്തല്ലോ, ഒന്ന് മന്ദാഗിരി ലംബോഗിനി, അതിലൊരു കാർ മതി. അത്രയും മതി അല്ലേ? ഇയാളെ വിളിച്ചോണ്ട് വേഗം ഇറങ്ങ ഇവിടുന്ന്. സ്ത്രീധനത്തെ കുറിച്ച് സംസാരിക്കാൻ തന്നെ നാണാവില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്ന് മേടിച്ചോ, ഞാൻ അങ്ങ് പോവാ, എനിക്കൊന്നും പങ്കില്ല. കേട്ടല്ലോ, ഏതായാലും ആ ബ്രോക്കർ പോയ സ്ഥിതിക്ക് ഈ കല്യാണം ഇനി നടക്കില്ല. ഞാൻ തന്നെ ഈ പെക്കിഞ്ചു ഇപ്പൊ തന്നെ വിളിച്ചോണ്ടങ്ങ് പോയാലോ. ഇറങ്ങണോ? തന്റെ തന്റെ നിഴലി ഈ ഫ്ലോറിൽ കാണുന്നത്. ഇറങ്ങറങ്ങ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഹൗസ്. അൽ അഫീസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും.